أباح النجم سنا. السلام عليكم ورحمة الله تعالى وبركاته. ഇന്നു മുതൽ റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം പകുതി ആരംഭിക്കുന്നു. ഇന്നു മുതൽക്കാണ് വിത്തറിൽ അവസാനത്തെ റക്അത്തിൽ കുനൂത്ത് ഓതൽ സുന്നത്തുള്ളത്. കുനൂത്ത് അബ്ആദ് സുന്നത്തായതുകൊണ്ട് കുനൂത്ത് മറന്നാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി സഹവിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. കുനൂത്ത് ഓതുമ്പോൾ ഇമാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മൗമൂമിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. യജ്ഹറുൽ ഇമാമു നദ്ബം ബി കുനൂത്തിഹി മുത്തലഖൻ. ഇമാമായി നിസ്കരിക്കുന്ന ആള് കുനൂത്ത് ഉറക്കെ ഓതണം, ജഹ്റാക്കി ഓതണം. സ്വഭാവം കാനത്തി സ്വലാത്തു ജഹ്രിയൻ, അത് ഉറക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും അം സിരിയ, അതല്ലേ പതുക്കെ ഓതി നിസ്കരിക്കുന്ന നിസ്കാരമാണെങ്കിലും കുനൂത്ത് ഉറക്കെ ഓതണം. അത ആയ നിസ്കാരമാണെങ്കിലും കഥ ആയ നിസ്കാരമാണെങ്കിലും ഇമാമ് ഉറക്കെയാണ് കുനൂത്ത് ഓതേണ്ടത്. സ്വഭാവം കാനൽ കുനൂത്തു റാത്തിമൻ അം ലിനാസില, അത് സാധാരണ ഓതുന്ന കുനൂത്താണെങ്കിലും നാസിലത്തിന്റെ കുനൂത്താണെങ്കിലും ശരി, ഇമാമ് ജഹ്റാക്കിട്ട് ഉറക്കെയാണ് ഓതേണ്ടത്. അപ്പൊ മഅ്മൂമികൾ എന്ത് ചെയ്യണം? വൽ മഅ്മൂമു ബിതഅ്മീനിഹി ഫഖത്ത്. മഅ്മൂമികളെ ഇമാമ് ദുആ ചെയ്യുന്ന സ്ഥലത്ത് ആമീൻ പറയണം. വല യഅ്മനു ഇല്ലാ ലിദ്ദുആഇ, ദുആഇനിക്ക് അല്ലാതെ മഅ്മൂമികൾ ആമീൻ പറയരുത്. ഒമിനു ദുആ, ദുആയിൽ പെട്ടതാണ് അസ്സലാത്തു. വസല്ലല്ലാഹു അലാ ഖൈറിൽക സയ്യിദന മുഹമ്മദിൻ നബിയിൽ ഉമ്മി എന്ന് തുടങ്ങുന്നത് സ്വലാത്ത്. ആ സ്വലാത്ത് ദുആയിൽ പെട്ടതാണ്. അപ്പൊ ആ സ്ഥലത്ത് മഅ്മൂമികൾ ആമീൻ പറയണം. വൈശാരിക്കുൽ ഇമാമ ഫിസ്സനായി, സനായിൽ ഇമാമിനോടൊപ്പം മഅ്മൂമികളും ഒന്നിച്ച് പറയണം. സനാ എന്ന് പറഞ്ഞാൽ വസ്സനാഉ ഫഇന്നക തഖ്ലീ വലായുള്ളാ അലേക്ക, അത് മുതൽക്കാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ലഫ്ളുകളാണ്. അവിടെ ഇമാമിൻ്റെ ഒപ്പം മഅ്മൂമികൾ ചൊല്ലണം. വയസിറു ബിഹിൽ മുൻഫരിദ് വൽ മഅ്മൂമു, അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളും മഅ്മൂമികളും പതുക്കെയാണ് കുനൂത്ത് ഓതേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങൾ കുനൂത്തില് നാം ശ്രദ്ധിക്കണം. ആമീൻ, ആമീന് വലിയ മഹത്വമാണ് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചത്. ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയിൽ വലല്ലാലിൻ എന്ന് പറഞ്ഞ ഉടനെ എപ്പോഴാണ് ആമീൻ ചൊല്ലേണ്ടത്? ഒരു ഹദീസിൽ കാണാം, ഇദാ അമ്മനൽ ഇമാമു, ഇമാം ആമീൻ പറഞ്ഞാൽ ഫഅമ്മിനു, നിങ്ങൾ ആമീൻ പറയുക. ഇമാമിനേക്കാൾ ആമീൻ മുങ്കെടുക്കാൻ പാടില്ല. കാരണം ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു, ഇമാമിൻ്റെയും ഇമാമിൻ്റെ ആമീനോട് മഅ്മൂമിൻ്റെ ആമീൻ ഒത്തുവന്നാൽ ആ സമയത്ത് തഅമീൻ അൽ മലായിക്കത്തി, മലക്കയുടെ ആമീനും ഒത്തുവരും. എന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു തരും. അപ്പോൾ ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ ഇമാം ആമീൻ തുടങ്ങിയാൽ മഅ്മൂമികൾ ആമീൻ തുടങ്ങണം. അല്ലാതെ ഇമാമിനേക്കാൾ ആമീൻ മുങ്കെടുക്കാൻ ഇമാമിനേക്കാൾ മുന്നേ ആമീൻ പറയാൻ ഒരിക്കലും പാടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയും നാം ശ്രദ്ധിക്കണം. സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ അമാലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റഹ്മർ റഹീം. അസ്സലാമു അലൈക്കും.